നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി എൽഡിഎഫ് കൺവീനർ എപി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ ടിഡിഎസ് സംഘം പരിശോധന നടത്തുന്നു കള്ളപ്പണ നിക്ഷേപം നടന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇതെന്നാണ് വിവരം കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് പി ജയരാജൻ സിപിഎം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതോടെയാണ് ആയുർവേദ റിസോർട്ട് വിവാദമാവുന്നത് ഇതിൽ അതൃപ്തനായ ഇപി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ തുടർന്നും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് വിവരം റിസോർട്ടിലെ പരിശോധന ഇപി ജയരാജനും സിപിഎമ്മിനും തലവേദനയായേക്കും ഇപി ജയരാജന്റെ മകന്റെ ഉടമസ്ഥതയിൽ കണ്ണൂർ മൊറാഴയിൽ നിർമ്മിച്ച വിവാദ റിസോർട്ടായ വൈദേകത്തിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു പരിസ്ഥിതി ആഘാതം പരിശോധിക്കാമെന്ന് വ്യക്തമാക്കി തളിപ്പറമ്പ് തഹസിൽദാർ 2018 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തു വന്നിരുന്നു ശാസ്ത്രീയ പരിശോധനകൾ നടക്കാതെയാണ് റിസോർട്ട് നിർമ്മിക്കാൻ അനുമതി നൽകിയത് എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആക്ഷേപവും ഉന്നയിച്ചു കള്ളപ്പണ നിക്ഷേപം നടന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പരിശോധനയെന്നാണ് അറിയാനാവുന്നത് കേന്ദ്ര ജി എസ് ടി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് വ്യാഴാഴ്ച 3 മണിയോടെ 5 ഉദ്യോഗസ്ഥർ ഇന്നോവ കാറിൽ റിസോർട്ടിലെത്തുകയായിരുന്നു പേഴ്സണൽ ഓഡിറ്റർമാർ കണക്ക് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് റിസോർട്ട് അധികൃതരുടെ വിശദീകരണം ഇ പി ജയരാജന്റെ ഭാര്യയ്ക്ക് മേജർ ഷെയറുള്ള റിസോർട്ടിന്റെ ഡയറക്ടർ ബോർഡിൽ മകൻ ജെയ്സണും അംഗമാണ് കുന്നിടിച്ച് നിർമ്മാണം നടത്തിയെന്ന സംഭവത്തിൽ റിസോർട്ടിനെതിരെ വലിയ ആരോപണങ്ങൾ മുൻപ് ഉയർന്നിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ സിപിഎം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതോടെയാണ് ആയുർവേദ റിസോർട്ട് വിവാദമായത് ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും അദ്ദേഹത്തിന്റെ കുടുംബം റിസോർട്ടിൽ പണം നിക്ഷേപിച്ചു എന്നുമായിരുന്നു ആരോപണം സംഭവം വിവാദമായതോടെ കിട്ടിയ വിവരം പാർട്ടിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു പി ജയരാജന്റെ വിശദീകരണം എന്നാൽ റിസോർട്ട് വിവാദത്തോട് പ്രതികരിച്ച ഇ പി ജയരാജൻ തന്നെ തകർക്കാനുള്ള നീക്കമാണ് ഇതെന്നും വ്യക്തിഹത്യക്ക് ശ്രമമുണ്ടെന്നും പാർട്ടി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു തുടർന്നാണ് ആരോപണത്തിൽ സിപിഎം അന്വേഷണം പ്രഖ്യാപിച്ചത് തനിക്കെതിരായ പി ജയരാജന്റെ സാമ്പത്തിക ആരോപണത്തിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ വെച്ചാണ് ഇ പി മറുപടി നൽകിയത് വ്യക്തിപരമായി തന്നെ ഇല്ലാതാക്കാനാണ് ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നും ആരോപണം ആസൂത്രിതമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആരോപണവും ഇത് ഉന്നയിക്കാനിടയായ സാഹചര്യവും അടക്കം എല്ലാ വിഷയങ്ങളും പരിശോധിക്കാനും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞ സംസ്ഥാന സമിതിയിലായിരുന്നു ഇ പി ജയരാജനെതിരായി പി ജയരാജൻ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചത് 2 ദിവസമായി നടന്നുവരുന്ന സംസ്ഥാന സമിതിയുടെ അവസാന സെഷനിലായിരുന്നു ഇ പി ജയരാജൻ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത് ആരോപണങ്ങളിലൂടെ തന്നെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരത്തെ തന്നെ കണ്ണൂർ ജില്ലാ നേതൃത്വം പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ഇ പി ജയരാജനെതിരായ ആരോപണവും ഇത് ഉന്നയിക്കാനിടയായ സാഹചര്യവും പോളിറ്റ് ബ്യൂറോ തലത്തിലുള്ള നേതാക്കളായിരിക്കും പരിശോധിക്കുക പി ജയരാജന്റെ ആരോപണവും തനിക്കെതിരായ വ്യക്തിഹത്യയാണ് നടക്കുന്നത് എന്ന ഇ പി ജയരാജന്റെ വിശദീകരണവും അന്വേഷിക്കും ഇതുവഴി ഇരു കൂട്ടരെയും തൃപ്തിപ്പെടുത്തുന്ന പരിശോധനയിലേക്കാണ് സിപിഎം നേതൃത്വം എത്തിച്ചേരുക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരസ്യ പ്രസ്താവനയും നടത്തരുത് എന്ന് നിർദ്ദേശം നൽകിയതായാണ് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത്.